വായനക്കാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് കന്യാമലയെക്കുറിച്ച്. ന്യായമായും എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, അത് എന്ത് സബ് ജോൺറയാണ്. കാരണം ഞാൻ നാല് പുസ്തകങ്ങളും നാല് വ്യത്യസ്ത സബ് ജോൺറയിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ കന്യാമലയം എന്താകും എന്നൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. കന്യാമലയ അതൊരു സർപ്രൈസായിട്ടിരിക്കട, അത് എന്ത് സബ് ജോൺറയാണെന്നുള്ളത്. കാരണം അതൊരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ളൊരു കഥ പറച്ചിലായതുകൊണ്ട് ഓരോ ലെയറിലും ഓരോ സബ് ജോൺറേസ് ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത് ആൾക്കാർക്ക് അത് അനുഭവിച്ചറിയുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കന്യാമലയെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. ആ ഒരു സർപ്രൈസ് എല്ലാം പിന്നെ അവിടെ കിടന്നോട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറ്റന്വേഷണമല്ല കന്യാമലയ, അതുപോലെ തന്നെ ത്രില്ലറുമല്ല. പക്ഷേ അതിനകത്ത് ക്രൈം പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് കന്യാമലയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്.